കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാവുന്ന വാഹനം ഒരു എസ് ക്ലാസ് ആണ്. ഞാൻ രണ്ടോ മൂന്നോ വീഡിയോ ഒന്ന് എസ് ക്ലാസ്സിന് ചെയ്തിട്ടുള്ളൂ. ഇത് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് 14-15 മോഡലിൽ നിൽക്കുന്ന എസ് ക്ലാസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 350 CDI എസ് ക്ലാസ്, 350 CDI ഓപ്ഷനിലുള്ള വണ്ടിയാണ്. വണ്ടി ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഇത് HR രജിസ്ട്രേഷനിലാണ് വണ്ടി ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. നമ്മൾ കേരളത്തിലേക്ക് ചേഞ്ച് ആക്കി കൊടുക്കും. പക്ഷേ അതിൻ്റെതായ ചെറിയ രീതിയിലുള്ള ആ ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എത്രയൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം, നമ്മളൊന്ന് വിളിച്ച് വയ്ക്കാവുന്നതാണ്. എടുത്ത് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ ഒരു ഷോറൂം നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. പാൻ ഇന്ത്യ ഡെലിവറി ഉണ്ട്. അത് കൂടാതെ തന്നെ ഏത് സ്റ്റേറ്റ് ആയാലും, ഇന്ത്യയിലത്തെ ഏത് സ്റ്റേറ്റ് ആയാലും NOC കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്ത് തരും. അത് കൂടാതെ തന്നെ ഡോക്യുമെൻറ്റേഷൻ വർക്കെല്ലാം ഇവിടെ നിന്ന് തന്നെ ചെയ്ത് തരും. 2 weeks ആണ് എക്സ്പെക്റ്റഡ് ടൈം പറയുന്നത്. പിന്നെ RTO ആ ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ എക്സ്ട്രാ ആണ്. അത് നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് 2 weeks ഈ പറഞ്ഞ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് തരും. അപ്പോൾ ഏത് സ്റ്റേറ്റിലുള്ള ആളായാലും നിങ്ങൾക്ക് ഈ വാഹനം അല്ലെങ്കിൽ ഇങ്ങനത്തെ വാഹനം, ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന എല്ലാ വാഹനങ്ങളും ഓൾ ഇന്ത്യ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ഫുള്ള് കണ്ടേക്കാം. നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. INTS XTS എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കാരണം എവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറഞ്ഞു പോകാം. വീഡിയോ കണ്ടുവരാം, അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മളപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു എസ് ക്ലാസ് ആണ്. നമ്മൾ 1-2 എസ് ക്ലാസ് മാത്രമേ നമ്മുടെ ചാനൽ കൂടി ഇതിന് മുമ്പ് വന്നിട്ടുള്ളൂ. പക്ഷേ ഇത് കുറച്ച് മോഡൽ കൂടിയ എസ് ക്ലാസ് ആണ്. ആദ്യമായിട്ടായിരിക്കും ഒരു മോഡൽ കൂടിയ എസ് ക്ലാസ് കാണിക്കുന്നത്. 2014-15 രജിസ്ട്രേഷനിൽ വന്നേക്കണ HR രജിസ്ട്രേഷൻ നിൽക്കുന്ന വണ്ടിയാണ്. നമ്മൾ ഹൈലൈറ്റ് ആകുന്നതല്ല, ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇന്ത്യയിലെവിടെയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. എന്നുണ്ടെങ്കിൽ പേപ്പർ വർക്ക് ഉൾപ്പെടെ എല്ലാം ഈ ഷോറൂമിൽ നിന്ന് ചെയ്തു തരും. ഇപ്പോൾ നിങ്ങൾ NOC വേണോ, NOC ഏത് സ്റ്റേറ്റിലായാലും NOC എടുത്തു തരും. അതുകൂടാതെ തന്നെ നെയിം ചേഞ്ചും കാര്യങ്ങളൊക്കെ എല്ലാം സംഭവങ്ങളും ഷോറൂമിൽ തന്നെ ഗ്യാരണ്ടി ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആദ്യം വാഹനം ഒന്ന് വന്ന് കാണാം. വാഹനം നിലവിൽ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ വണ്ടി നിങ്ങൾക്ക് കാണാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കോട് സംസാരിക്കാം. അതിനുശേഷം വണ്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ സ്റ്റേറ്റാണെങ്കിൽ അതിൻ്റേതായുള്ള NOC കാര്യങ്ങളും സംഭവങ്ങളെല്ലാം ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഷോറൂമിൽ നിന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫുൾ വീഡിയോയിലേക്ക് നമ്മൾ പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫസ്റ്റ് നമുക്ക് വണ്ടി ടോപ്പ് വ്യൂ സൈഡ് വ്യൂ ഒക്കെ നോക്കിയേക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിനി സൈഡ് പോസ്റ്റിലേക്കും എയർ കണ്ടീഷനിലേക്കും പോയേക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ വീലാസും കാര്യങ്ങളൊക്കെ വരുന്നത്. കേട്ടോ, നല്ല ക്വാളിറ്റി തന്നെയൊക്കെ വീലാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടയർ കണ്ടീഷൻ നോക്കാം. ടയർ കണ്ടീഷനൊക്കെ നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സും മെർസിഡീസിൻ്റെ ഒറിജിനൽ അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും നമുക്ക് ഡെൻഡോ പാച്ചോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ ബോണറ്റിലും കിട്ടുന്നില്ല. കേട്ടോ, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. വിൻഷീൽഡും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഇവിടെ കാണാം. ഗ്രില്ലിലേക്ക് വരാം. ഗ്രില്ലായാലും നല്ല ടോപ്പ് ക്വാളിറ്റി ഇരിക്കുന്ന ഗ്രില്ല് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലാമ്പിലേക്ക് വരാം. ലാമ്പിൻ്റെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. താഴെ നമുക്ക് ബംബേഴ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. സൈഡിലും നമുക്കിവിടെ ലാമ്പും കാര്യങ്ങളൊക്കെ പോകാം. നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുന്നു. താഴെയും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വിലാസത്തിലേക്ക് ഒന്ന് വയ്ക്കാം. വിലാസായാലും നമുക്കിവിടെ നീറ്റായിട്ട് ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വിലാസ് കാണാൻ പറ്റും. ഗ്രിപ്പ് കൊണ്ട് AS ഒക്കെ അലോയ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഡോർസും നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ വിലാസത്തിലേക്കും എയർ കണ്ടീഷനിലേക്കും പോകാം. ഈ വിലാസും ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്ന വിലാസം നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് കൊണ്ട് AS ഒക്കെ അലോയ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് നമുക്കിവിടെ വിൻഷീൽഡിലേക്ക് ഒന്ന് വയ്ക്കാം. ഇവിടെ ഡീപ്പ് ഫോക്കസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ലിഡിലേക്ക് വരാം. ലോഗോ അതേപോലെ ബാഡ്ജും സംഭവങ്ങളെല്ലാം നമുക്ക് ഈ വാഹനത്തിനൊപ്പം തന്നെ വരുന്നുണ്ട്. ബംപേഴ്സായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ബംപേഴ്സ് നമുക്ക് ഇവിടെ കാണാം. ലാമ്പൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വിലാസത്തിലേക്ക് പോവാം. ഈ വിലാസമായാലും നീറ്റായിട്ട് ഇങ്ങനെ വിലാസം കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് ഒക്കെ അലോയ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. രണ്ട് ഡോറിലേക്കും പോവാം. രണ്ട് ഡോറും ഇവിടെ നല്ല ടോപ്പ് ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് വെച്ചപ്പെടാം. ഇവിടെ ഡോർ പാഡ്സിലേക്ക് പോവാം. ഡോർ പാഡ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ബാക്കി നമുക്കുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ സ്വിച്ചസിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ശ്രദ്ധിക്കാം. ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കാം. ഇവിടെ സീറ്റ്സൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കൊന്ന് ഇൻറ്റീരിയേഴ്സ് വിശദമായിട്ട് നോക്കിയേക്കാം. ഇവിടെ ഇതാണ് വാഹനത്തിൻ്റെ ഓ എന്താ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പ് ക്വാളിറ്റിയാണ്. ഇതിൽ യാതൊരു രീതിയിൽ നമുക്കൊരു കുറ്റോ സംഭവമോ ഒന്നും പറയാനില്ല. അത്രയ്ക്ക് വൃത്തിയിലാണ് ഈ വണ്ടി ഇരിക്കുന്നത്. അത് ഫ്ലോ കണ്ടോ, സംഭവം കണ്ട. അതേപോലെ തന്നെ ഡിസ്പ്ലേ നോക്കാം. ഡിസ്പ്ലേ ഒക്കെ വേറെ റേഞ്ച്. ഞാൻ കീ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഓൺ ചെയ്തു തരാം. ഡിസ്പ്ലേ നോക്കിക്കോട്ടോ. ഡിസ്പ്ലേ നോക്ക്.
നമ്മൾ എക്സ്റ്റെൻഡ് ഡിസ്പ്ലേ വന്നേക്കണേ. ഇത് എനിക്ക് വേണോ 10 inch ആണെന്ന് എനിക്ക് തോന്നട്ടെ. 2 10 inch ഡിസ്പ്ലേ നമുക്ക് വന്നിട്ടുണ്ട്. അതും ചേർത്ത് തന്നെ വെച്ചേക്കണേ. നമുക്ക് ഈ വാഹനത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ പല പല ഇപ്പോഴത്തെ SUV പലതും കോപ്പി അടിച്ചേക്കണം. ഇപ്പോൾ XUV 7 ഒക്കെയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഡിസ്പ്ലേയാണ് വന്നേക്കുക. അപ്പോൾ എൻ്റെ ഒറിജിനൽ വന്നേക്കണത് ഈ ഒരു S-Class എന്ന് തന്നെയാണ് വന്നേക്കണേ. കിലോമീറ്റേഴ്സ് നോക്കാം. കിലോമീറ്റേഴ്സ് 59,200 കിലോമീറ്റേഴ്സാണ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ സ്റ്റിയറിംഗ് നോക്കാം. സ്റ്റിയറിംഗിൽ ഇവിടെ നമുക്ക് മെർസിഡീസ് ബെൻസിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കത് ഇവിടെ ചെറിയൊരു കൺട്രോൾ പൗച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. അതേപോലെ തന്നെ ബാക്കിയുള്ള സ്വിച്ചസ്, ഡ്രൈവിംഗ് മോഡ്സ് അങ്ങനെ സംഭവങ്ങളെല്ലാം നമുക്കത് ഈ ഒരു ആർച്ചിൽ നമുക്കെല്ലാം അവൈലബിളാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഡോർസൊക്കെ ശ്രദ്ധിക്കാം. ഡോറായാലും ഹൈ ക്വാളിറ്റി ലെതറിൽ ഫിനിഷ് ചെയ്തേക്കണം. ആ ഒരു ഡോർസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. കൂടാതെ തന്നെ മെമ്മറി ബട്ടൺസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. റൂഫ് നോക്കാം. റൂഫിൽ നമുക്കിവിടെ ഒരു സൺറൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ റിയറിൽ നോക്കാം. റിയറായാലും ഒരു ക്വാളിറ്റി ശ്രദ്ധിക്കാം. അതാ നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് സീറ്റ്സൊക്കെ ശ്രദ്ധിക്കാം. റിയറിൽ നമുക്കിവിടെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. റിയറിൽ നമുക്ക് ഡ്യുവൽ സൺറൂഫ് വരുന്നുണ്ട്. അതുകൂടി ഞാൻ എടുത്ത് പറയണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് പയ്യെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഞാൻ നെക്സിറ്റ് അടിക്കട്ടെ. അപ്പോൾ നമുക്കിവിടെ റിയർ ഡോറും ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിവിശാലമായിട്ടുള്ള ഡോറാണ്. ഞങ്ങൾ ഡോർസ് നോക്കി നല്ല വടിവത്ത് ഡോർ എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല അഴകായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ സീറ്റ്സൊക്കെ നോക്കിയാൽ ബട്ടൺസിനൊക്കെ ക്വാളിറ്റി നോക്കാം. അതൊക്കെയാണ് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. അതേപോലെ ഇതാണ് ഞാൻ അടുത്ത ലക്ഷറി ഏരിയ. അമ്പ നോക്ക്, സ്ക്രീൻ നോക്ക് നിങ്ങൾ, ഒരു രക്ഷയില്ല. അതെ, രണ്ട് സ്ഥലത്ത് നമുക്ക് ലക്ഷറി ഫീൽ എന്ന് തോന്നിക്കുന്ന സാധനങ്ങളൊക്കെയാണ് രക്ഷയിൽ. നോക്കി കുറച്ച് ഇവിടെ സൺറൂഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ട് ഫോൾഡർ. കൂടാതെ തന്നെ അതെ ഇവിടെ അടുത്തൊരു സ്റ്റോറേജ്. പിന്നെ സീറ്റ്സ് ശ്രദ്ധിക്കുക. ഞാൻ മോനെ അത് കുഷ്യം വന്നാണ് പാവും. ലക്ഷറി ഇതാണ്, ലക്ഷറി ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് റിയർ സീറ്റിൽ നിന്ന് കാണിക്കാൻ കേട്ടോ. ഇനി നമുക്ക് പയ്യെ ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം നമുക്ക് എഞ്ചിൻ റൂമും ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. ഇപ്പോൾ എഞ്ചിൻ നമുക്കിവിടെ കാര്യമായിട്ട് കാണിക്കാമെന്നില്ല. ഫുള്ളി സീൽഡ് എഞ്ചിനാണ് വന്നേക്കണം. നമുക്ക് എൻ്റെ ഒരു ക്വാളിറ്റി നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് എനിക്ക് ബാക്കിയുള്ള വാഹനങ്ങളെ കാണിക്കാൻ പോലെ അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. കാരണം ഫുള്ള് സീൽഡാണ് പോയേക്കണം. ഇവിടെ ആയാലും ഫുൾ സീൽഡാണ് വന്നേക്കണം. അതേപോലെ ഇവിടെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്നുള്ളൂ. അല്ലോ, എന്തെങ്കിലും ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് വിശദമായിട്ടൊക്കെ ഒന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ബാറ്ററി നമുക്ക് കാണിക്കാൻ ഓപ്ഷനില്ല. ഫുള്ളും സീൽഡാണ്. ബാറ്ററിയുടെ ബാക്ക് ഇവിടെയാണ് വരുന്നത്. അതേപോലെ ലിഡിലേക്ക് പോയേക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കൂടെ സ്പോട്ട് ചെയ്യാം. കാര്യമായിട്ട് പ്രശ്നമൊന്നും ഇല്ലാന്നാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം കേട്ടോ. ഓക്കെ, അതേപോലെ നമുക്കിനി ബൂട്ടിലേക്ക് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ഒന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെ S-Class ബൂട്ട് നമുക്കൊന്ന് ലിഫ്റ്റ് ചെയ്യാം. വളരെ ചെറിയൊരു ഡോറാണേ, കാര്യമായിട്ടുള്ള ഡോറൊന്നുമല്ല. പക്ഷേ ബൂട്ടൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് ഇഷ്ടംപോലെ ലഗേജ് നമുക്കിവിടെ പൊളിക്കാൻ പറ്റും. അതേപോലെ സ്പെയർ വീല് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്കിനി ഇവിടെ ചെറിയ ലിഫ്റ്റ് ചെയ്ത് അടി നോക്കാം. ഇവിടെ ആയാലും നമുക്ക് ടൂൾസും കാര്യങ്ങളും കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി ഇവിടെ എഡ്ജസ്റ്റൊക്കെ നോക്കാം. ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വണ്ടിയിൽ മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. എടുത്ത് വരേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. V6 എഞ്ചിനാണ് വന്നേക്കണേ. ആ കൂടാതെ തന്നെ എടുത്ത് വരേണ്ട വേറെ ഒന്ന് രണ്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വണ്ടിയുടെ സോഫ്റ്റ് ക്ലോസ് ഡോർസാണ്. ഇപ്പോൾ ഡോർ നമുക്ക് ആ ചെറുതായിട്ടൊന്ന് ഗ്യാപ്പ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് ആക്കി വിട്ടോളും. അതാണ് സോഫ്റ്റ് ക്ലോസ് ഡോർസ് എന്നാണ്. പിന്നെ എയറോമാറ്റിക് സസ്പെൻഷനാണ് ഈ വാഹനത്തിനൊപ്പം വന്നേക്കണം. പിന്നെ കൂടാതെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഇൻറ്റീരിയേഴ്സ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് റിയറിൽ ആ ഒരു സ്ക്രീനും അതേപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സും റിയർ സീറ്റ്സ് അങ്ങനത്തൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്കാണ് പോകേണ്ടത്. റേറ്റിലേക്ക് പോകണേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. കണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് പോകണേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസിലേക്ക് പോകാം. 36,00,000 രൂപയാണ് ചോദിക്കുന്നത്. 36.50 lakhs. അത് നെഗോഷ്യബിൾ ആണ്. വീഡിയോ ഉണ്ടായ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിലും മെസ്സേജോ ഫോളോ കാര്യങ്ങളൊക്കെ ചെയ്യാം. റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു S-Class വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കരുത്. എടുത്ത് വരേണ്ട കാര്യം, ഓൾ ഇന്ത്യ ഡെലിവറിയും കാര്യങ്ങളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഇതിൻ്റെ NOC കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഏത് സ്റ്റേറ്റ് ആയാലും NOC കാര്യങ്ങളും എടുത്തു തരും. അതുകൂടാതെ തന്നെ ഇതിൻ്റെ നെയിം ചേഞ്ചും ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളെല്ലാം ഷോറൂമിൽ നിന്ന് തന്നെ ഉറപ്പാക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.